എംഫിൻ്റെ മീഡിയയിലേക്ക് സ്വാഗതം രാജ്യത്തെ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു മുന്നറിയിപ്പ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ആ മുന്നറിയിപ്പ് കാശ്മീരിലെ പുൽവാമയിൽ നേരത്തെ നടന്ന ഒരു ആക്രമണം പോലെ ഉള്ള അതിശക്തമായ ഒരു ഭീകരാക്രമണം ആ ജില്ലയിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ ആണ് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത പാകിസ്ഥാൻ തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ് ഇങ്ങനൊരു ആക്രമണത്തിന് സാധ്യതയുണ്ട് നിങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളണം കാരണം അത് സംബന്ധിച്ച സൂചനകൾ മാത്രമല്ല പാകിസ്ഥാൻ മാത്രമല്ല അമേരിക്കയും ആ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അപ്പോൾ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്കും പാകിസ്ഥാനിലെ ഇൻ്റലിജൻസ് ഏജൻസികൾക്കും ആ വിവരം കിട്ടിയിരിക്കുന്നു ഇന്ത്യയിലെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് ആ വിവരം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ പാകിസ്ഥാന് അമേരിക്കയായിരിക്കാം ഒരുപക്ഷെ അതിൻ്റെ ഇൻപുട്ട് നൽകിയത് എന്തായാലും അങ്ങനെ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും അത് കരുതിയിരിക്കണമെന്നും ഉള്ള മുന്നറിയിപ്പ് ഇന്ത്യക്ക് ഈ രണ്ട് രാജ്യങ്ങളും നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ പ്രേരണയോടുകൂടിയാണ് പുൽവാമയിലെ നേരത്തെ നടന്ന ആക്രമണം എന്നുള്ള ആരോപണം നിലനിൽക്കെ തന്നെ ഇതുപോലുള്ള മുന്നറിയിപ്പ് നൽകുന്നതിൽ പാകിസ്ഥാനും മുന്നോട്ട് വന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കഴിഞ്ഞ മാസം സഖീർ മൂസ എന്ന് പറയുന്ന അൽ ഖൈദയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ നേരത്തെ ഹിസ്ബുൾ മുജാഹിദിനിലുണ്ടായിരുന്ന ഭീകരൻ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടു ആ വധിക്കപ്പെട്ടതിൻ്റെ പ്രതികാരം തീർക്കാനായിട്ടായിരിക്കും ഇങ്ങനെയൊരു ആക്രമണം വലിയ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇടിച്ചു കയറ്റാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്നതാണ് രാജ്യത്തെ ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്നതാണ് നമുക്ക് മറ്റൊരു വലിയ ഭീകരാക്രമണം കൂടി നേടാനുള്ള ഒരു താങ്ങാനുള്ള ശക്തി ഇല്ലാത്ത ഒരവസ്ഥയാണ് കാരണം കാശ്മീർ പൊതുവേ കലുഷിതമായിട്ടാണ് തുടരുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോഴാണ് അതിൻ്റെ വലിയൊരു ആഘാതം എത്രത്തോളം വലുതായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നത് സാക്കിർ ഗുസൈൻ്റെ വധം ഏറ്റുമുട്ടലിൽ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലാണെങ്കിലും അതിന് പകതീർക്കുക എന്നുള്ളതാണ് ഈ ഹിസ്ബുൾ മുജാഹിദീൻ ഇപ്പോൾ അൽഖൈദയാണ് അൽ ഖൊയ്ദയുടെ അൽഖയ്തയുടെ അവിടുത്തെ പ്രാദേശിക ഓഫ് ഷൂട്ടുണ്ട് ആ ഓഫ് ഷൂട്ടുമായി ചേർന്നിട്ടാണ് അൽഖൊയ്ദ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആ അൽഖൊയ്ദയുടെ ഭാഗത്തു നിന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ നേരത്തെ നമുക്കറിയാം പുൽവാമ ആക്രമണം നടന്ന ജെയ്ഷെ മുഹമ്മദ് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതൃത്വത്തിലായിരുന്നു അത് നടന്നത് നാൽപ്പത്തിനാല് സി ആർ പി എഫ് ഫടന്മാരെയാണ് അന്ന് വധിച്ചത് അത് പരിശീലനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സി ആർ പി എഫ് ഫടന്മാർ കയറിയ വാഹനങ്ങളുടെ കോൺവോയിൽമേർക്ക് സ്ഫോടകസ്തുക്കൾ നിറച്ച വണ്ടി ഇടിച്ചു കയറ്റുകയായിരുന്നു ചെയ്തത് അപ്പോൾ അതിനെ തുടർന്ന് നമുക്കറിയാം ബാലാക്കോട്ട് ഭീകരാക്കും ബാലാക്കോട്ട് നടന്ന സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ ഇന്ത്യൻ സേന നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ കോളളക്കങ്ങൾ പിന്നീട് രണ്ടാം മോദി സർക്കാരിൻ്റെ വരവിലേക്ക് വഴിതെളിച്ച ദേശീയ വികാരം ഉണർത്തൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് പുൽവാമ ആക്രമണത്തെ തുടർന്നാണ് അപ്പം ഇപ്പോൾ ഒരു ഇലക്ഷനൊന്നും പെട്ടെന്ന് വരാത്തതിനാൽ അങ്ങനെ ഒരു ആക്രമണത്തിന് സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീകരരെ സംബന്ധിച്ച് അവരുടെ നേതാക്കളെ വധിക്കുമ്പോൾ അവർ പകവിട്ടുക എന്നത് പതിവാണ് അപ്പോൾ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾ വളരെ ശ്രദ്ധയോടും ഇന്ത്യൻ സേനയും ഇന്ത്യൻ പോലീസും കാശ്മീർ പോലീസും ഒക്കെ തന്നെ ബി എസ് എഫും സിആർ പി എഫും ഒക്കെ തന്നെ വളരെ കരുതലോടെ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും നമുക്കെല്ലാം ആശങ്ക ഉണർത്തുന്ന ഒരു വാർത്തയാണ് പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്